ഇന്ന് നമുക്ക് തൃശ്ശൂർക്കാരുടെ സ്വന്തം കൊക്കുവട ഉണ്ടാക്കിയാലോ. ഒരു അടിപൊളി ഒരു ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണിത്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള കൊക്കുവട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ഒരു കപ്പ് കടലപ്പൊടി ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി ചേർക്കാൻ പോണത് അര കപ്പ് അരിപ്പൊടിയാണ്. അതും നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മളിതിൽ ചേർക്കുന്ന പൊടികളൊക്കെ നല്ലപോലെ അരിച്ചെടുക്കണം കേട്ടോ. കാരണം പൊടികളിൽ എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇത് പിഴിഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റായി സ്പ്ലിറ്റായിട്ട് വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ അരിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, അര ടീസ്പൂൺ കായം പൊടിച്ചത്, ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇപ്പോൾ വെളുത്തുള്ളി കൂടുതലിട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് എടുത്ത് വെച്ച വെള്ളമാണ് കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം നമുക്ക്. ഇതേപോലെ നല്ല സ്മൂത്തായിട്ടുള്ള ഡോ ആണ് നമുക്ക് വേണ്ടത്. അവസാനമായിട്ട് കുറച്ച് എണ്ണയും കൂടി ഞാൻ അതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സേവനാഴിയില്ലേ, അപ്പം അതെടുക്കാം. അപ്പം അതിൻ്റെ അച്ചിന് പകരം ഞാനിപ്പോൾ ഇതേപോലത്തെ അച്ചാണ് വെച്ചിരിക്കുന്നത്, നമ്മൾ കൊക്കുവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന അച്ച്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മാവൊക്കെ ഒന്ന് അരച്ച് കൊടുക്കാം. ഇത് വറുത്ത് കോരാൻ ആവശ്യമുള്ള എണ്ണ നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആയാലും ഉപയോഗിക്കാം. അപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ പിഴിഞ്ഞിടുമ്പോൾ കണ്ടോ നല്ലപോലെ ബബിൾസ് വരും. അപ്പോൾ ഇത് വെന്തുന്ന് മനസ്സിലാക്കുന്നത് ഈ ബബിൾസൊക്കെ നല്ലപോലെ കുറയും. അപ്പോഴാണിത് വെന്തുമെന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് പിഴിയുന്ന ടൈമിൽ എണ്ണയ്ക്ക് നല്ല ചൂട് വേണം. അപ്പോൾ നമ്മൾ എപ്പോഴും ഫ്ലെയിം ഹൈ ആക്കി വെക്കുക. പിഴിഞ്ഞതിന് ശേഷം നമുക്ക് മീഡിയത്തിലേക്ക് ആക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ ആ ബബിൾസൊക്കെ നല്ലപോലെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടി നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും പിഴിഞ്ഞെടുക്കാം കേട്ടോ. നമ്മൾ നന്നായിട്ട് ഇത് അരിച്ചെടുത്തുകൊണ്ടാണ് കേട്ടോ നമുക്ക് നല്ല റിബൺ ഷേപ്പിൽ തന്നെ കൊക്കുവട കിട്ടിയത്. അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് സ്പ്ലിറ്റായി സ്പ്ലിറ്റായിട്ട് പോവും. അപ്പോൾ ആ സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഇതേപോലെ നമ്മൾ വറുത്തെടുക്കുകയാണ്. ശരിക്കും പറഞ്ഞ ഒരു 10 മിനിറ്റ് പോലും തികച്ച് വേണ്ട ഇത് ഉണ്ടാക്കാനായിട്ട്. അത്രയ്ക്ക് സിമ്പിളല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഇതേപോലെ വീട്ടിലുണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.